മന്ത്രിപിതാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഈ സംഗമം സമർപ്പിക്കുന്നു. Thank you.
മക്കളോടും എല്ലാവരോടും ഞാൻ സലാം പറയുന്നു. നിങ്ങൾക്ക് അല്ലാഹു എൻ്റെ മക്കൾക്കും മക്കളെ മക്കൾക്കും പേര കുട്ടികൾക്ക് എല്ലാം അല്ലാഹു ആയുസ്സും ആരോഗ്യവും സുഖവും റഹ്മത്തും വർക്കത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ സദാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സ്വീകാര്യമാക്കട്ടെ. പിന്നെ ഇവിടെ ഇതെന്താ കുട്ടികളെ എനിക്ക് അറിയോ, ഇതെന്താ നിങ്ങൾ ഒന്നായി കൂടിയതെന്ന് എനിക്ക് മനസ്സിലായിക്കോ? ചെറിയ ചെറിയ കുഞ്ഞുങ്ങളോടാ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായോ ഇവിടെ എന്താ ഇങ്ങനെ കൂടാൻ കാരണം? ഇല്ല, നിങ്ങളൊപ്പം കുടുംബനാഥൻ മരണപ്പെട്ടിട്ട് 35 വർഷം കഴിഞ്ഞു. ഈ ഫെബ്രുവരിയിൽ 1972 മരണം. അപ്പോൾ 35 കൊല്ലത്തിൻ്റെ ഇടയിൽ മക്കൾക്കും ഇങ്ങനത്തെ ആരോപണം ഉണ്ടായിട്ടില്ല. ഇപ്പം മക്കൾ ഇങ്ങനെ വിചാരിക്കുന്നു ഉപ്പാൻ്റെ പേര് പുറത്ത് വരണം, സിദ്ധം ചെയ്യണം. അതുകൊണ്ട് കുട്ടികളെ ഇനി മേലിൽ നിങ്ങളും നിങ്ങളെ മക്കളോട്, ഇപ്പം കുടുംബനാളും ഞാനാണ്, അപ്പം നിങ്ങൾ നിങ്ങളെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കും. ഉമ്മാമാൻ്റെ ഫോട്ടോ ഇതാ, ഉമ്മാമിയായിരുന്നു ഞങ്ങളെ അതെ എന്ന് പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം അതിനാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വലുതായാലും നിങ്ങളത് പരിചയപ്പെടുത്തും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി ഇത് ഉപ്പാപ്പാൻ്റെ മകനുള്ള കുടുംബ സംഘമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ഭാഗ്യത്തും വർക്കത്തും മുതലുള്ള അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ ഞാൻ സദാ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ സദുദ്ദേശങ്ങൾ എല്ലാം സഫലമാക്കിത്തരട്ടെ. എന്നാൽ ഞാൻ പറയുന്നു അള്ളാഹുക്കും അല്ലാണ്ട് വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല മക്കളെ. അള്ളാഹു പറയുന്നു കുഞ്ഞുമക്കളെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പറ്റില്ല, അതിനനുസരിച്ച് അസുഖം അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല എൻ്റെ ഭാഷ. അതുകൊണ്ട് എന്താ സംസാരം അത്രയെങ്കിലും മുമ്പിൽ ഒന്ന് പല്ലില കുട്ടികളെ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ മക്കളിലും മക്കളെ മക്കളിലും മക്കളെ ഭാര്യമാരും പറ്റ പല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളും ഇവിടെ ഈ സദസ്സിലുണ്ട്. അവരും ഒരു 5 മിനിറ്റ് സംസാരിക്കട്ടെ. നല്ല കാര്യം കേട്ടാ. എൻ്റെ മക്കളിലും മക്കളെ മക്കളിലും പക്ഷെ കുറേ വിദ്യാഭ്യാസമുള്ള ടീച്ചർമാരുണ്ട് ഇവിടെ. അവരും വരാം 5 മിനിറ്റ് കുട്ടിയാപ്പളമാരും എല്ലാവരും ഇവരുള്ളവരാണ് കേട്ടോ. ഇവരില്ലാത്തവരൊക്കെ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രസംഗിക്കണം, എല്ലാവരും പറയുകയും വേണം കുട്ടികളെ. ഇങ്ങനെയൊക്കെ ഞാൻ ഉപദേശിച്ചു വരികയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് അള്ളാഹു ഞാനത്തിനെ വർദ്ധിപ്പിച്ചത്. ഞാൻ ഓരി ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നല്ലോണം അറിയാം. നിങ്ങൾ മദ്രസയിൽ നിന്ന് ഖുർആനാണ് ഇപ്പം പഠിക്കുന്നത്. ഖുർആൻ്റെ അർത്ഥങ്ങളൊക്കെ അറിഞ്ഞൂടെ? എന്താ മിണ്ടാത്ത കുട്ടികളെ? ആ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഓരി ആയത്തിന്ന്. കുഞ്ഞളിയാ പറഞ്ഞത്. അപ്പോ എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്കും മതപരമായും ഇല്ലാത്തതായും പല കളിയും തമാശയും കാട്ടും എല്ലാം പഠിപ്പിച്ചു തരുന്ന ടി കെ ഇബ്രാഹിം പോലെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.